ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിന്ദു സ്വയിൻടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കുർത്തിയാണ് ഇന്ന് ചെയ്യുന്നത്. ഈ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ തൊട്ട് മുന്നത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. എന്നിട്ട് നമ്മൾ ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് ഫോളോ ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ കട്ടിങ്സ് മുതൽ എല്ലാം മുഴുവൻ ആ വീഡിയോയിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പോട്ട്ലി ബട്ടനും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോട്ട്ലി ബട്ടൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് തെർമോക്കോളാണ് കേട്ടോ. ഇതുപോലെ രണ്ട് ബിറ്റൊക്കെ പഴയതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നന്നായി മനസ്സിലാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ രണ്ട് ബിറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബിറ്റിലാണ് ഞാനിത് പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാൻ പോണത്. നമ്മളെ നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അതിന് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 ഇഞ്ചോളം അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. താഴോട്ടേക്ക് ഫ്രണ്ടിൻ്റെ ആണത്. ഫ്രണ്ടിനെ 5 ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ താഴെ ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് നെക്കൊക്കെ തിരിക്കാനൊക്കെ ആയിട്ട് ഒരു 1/2 ഇഞ്ച് ഒരു എക്സ്ട്രാ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്താണ് ഈ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാനൊരു 1/2 ഇഞ്ച് തള്ളി തള്ളിയിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഈ പോട്ട്ലി ബട്ടൺ വെക്കാനായിട്ട് നമുക്ക് സിംഗിൾ ഫുട്ടറിൻ്റെ ആണ് ആവശ്യം, അല്ലെങ്കിൽ അത് ഗ്യാപ്പായിട്ട് വരും. നമുക്കിത് വെച്ച് കൊടുക്കാനൊക്കെ ഈസി ഈ സിംഗിൾ ഫുട്ടർ തന്നെയാണ് കേട്ടോ. രണ്ട് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ പീസ് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ. 1-2 സ്റ്റിച്ച് മുകൾ വശത്ത് അടിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ കിട്ടും. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ 5 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നെക്കിൻ്റെ വിഡ്ത് ഞാൻ 3 എടുക്കുന്നത് കേട്ടോ. വിഡ്ത് 3 നമ്മൾ ആഴം അതിൻ്റെ 5 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് നെക്കൊക്കെ തിരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് നെക്കിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാനിതുപോലെ റൗണ്ട് നെക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ അളവ് തന്നെയാണ്, അതായത് 3 വിഡ്ത്തും 5 നമ്മുടെ ഡെപ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കത് അടിച്ചെടുക്കാം. എന്നിട്ട് തിരിച്ചെടുത്തതിന് ശേഷം മേൽഭാഗത്ത് 1 അടി അടിക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് നമ്മൾ റൗണ്ടായിട്ട് ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കൈ ഹെമ്മിങ് പോലെ ചുറ്റി ബാക്കും ഫ്രണ്ടും അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മെഷീനിൽ അടിക്കണ്ട. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു ബട്ടർഫ്ലൈ, അത് നമ്മൾ കുറച്ച് എംബ്രോയിഡറി നൂലെടുത്തിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ട് ആപ്ലിക് വർക്ക് പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആപ്ലിക് വർക്ക് പറയുന്നത് ചെറിയൊരു ത്രെഡിന് നമ്മൾ 6 ത്രെഡായിരിക്കും നമ്മൾ എംബ്രോയിഡറി നൂലിന്. ചെറിയ സൂചിയിലാണെങ്കിൽ 3 6 കോർക്കുക, അല്ലെങ്കിൽ 6 വലിയ സൂചിയിൽ നിങ്ങൾ കോർത്തിട്ട് നമ്മളിതുപോലെ ചെയ്യുക കേട്ടോ.
വെറുതെ ഒന്ന് റൺ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഓട്ടുതയ്യൽ പറയുന്ന ആ ഓട്ടുതയ്യൽ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്താൽ മതി. വലിയ വലിയ ഗ്യാപ്പ് ഇല്ലാണ്ട് കുട്ടിയായിട്ട് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒറ്റ പണിയില്ല അതിന്, കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എന്നിട്ട് ഈ സാധനം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മേൽഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളത് പേർന്ന് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് ദിവസം നിൽക്കും, പക്ഷേ ചിലപ്പോൾ അത് അടന്ന് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മേൽഭാഗത്ത് ഒരു കൈ സ്റ്റിച്ചോ അല്ലെങ്കിൽ നമ്മളതുപോലെ മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലൊരു പാച്ച് വർക്ക് കയ്യിലും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ബിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ കളറിൽ. അത് തുണിയുടെ റോങ് വശത്ത് വെച്ചിട്ട് മേൽവശത്തേക്ക് തിരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിനൊരു 3 ഇഞ്ച് വിത്താണ് എടുത്തിരിക്കുന്നത് ഈ ഡിസൈൻ തുണിക്ക്. ഈ സ്ലീവിൻ്റെ ഡിസൈൻ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ ബ്ലാക്ക് നൂലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ നെക്ക് അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രണ്ട് നൂലാണെങ്കിൽ ആ ഒരു നൂലെടുത്തിട്ട് ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ നൂല് മാറ്റി കൊടുക്കണം കേട്ടോ. സെയിം കളർ തുണിക്ക് അതേപോലത്തെ കളർ നൂൽ തന്നെ എടുക്കണം. സ്ലീവ് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സ്കേർട്ട് പാർട്ട് പോലെ തനിയെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ബോഡി പാർട്ടോട് കൂടിയിട്ട് യോജിപ്പിക്കുക. അത് സെൻറ്റർ ടു രണ്ടിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് നമ്മളത് യോജിപ്പിക്കുക കേട്ടോ. അതിനായിട്ട് ഞാൻ റോപ്പ് പോലെ ചെറിയ റോപ്പ് പോലെ തൂങ്ങാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഡബിളാക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചെടുക്കുക കേട്ടോ. തിരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബിറ്റ് ഞാൻ 5 ഇഞ്ച് വീതി 5 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ 3 or 4 നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് വലിയ സൈസിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 ഭാഗവും 5 വരുന്ന വിധത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ നമ്മളൊന്ന് ഡബിളാക്കുക, വീണ്ടും ഒന്ന് ഡബിളാക്കുക. എന്നിട്ട് അതിൻ്റെ റോ എഡ്ജ് മേലെ വരുന്ന വിധത്തിൽ നമ്മൾ അങ്ങോട്ട് സ്ട്രാപ്പോട് കൂടിയിട്ട് ചേർത്ത് അടിക്കുക. എന്നിട്ട് വി ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ചെന്ന് നോക്കാവുന്നതാണ്. മറ്റേ കുർത്തിയുടെ ഡിസൈൻസിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന ഡിസൈൻസ് ആയിരിക്കും. അതുപോലെ അടുത്ത പീസ് വെച്ച് കൊടുക്കുമ്പോൾ അടുത്ത പീസ് നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ചോളം മേൽവശത്ത് വേണം വെച്ച് കൊടുക്കണമെങ്കിൽ, അതും സ്ട്രാപ്പോട് കൂടി ജോയിൻ ചെയ്യണം കേട്ടോ. എങ്കിലേ അത് സ്ട്രാപ്പിൽ പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ 1-ന് പുറകെ 1 നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ എത്രണ്ണം വേണേയും വെച്ച് കൊടുക്കാം. ഞാൻ 1-ന് 3 വെച്ച് കൊടുത്തിട്ട് മറ്റേ റോപ്പിൽ 2 വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അതിന് നമ്മുടെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു സൈഡ് ഫ്രണ്ടിലേക്ക് തൂങ്ങുന്ന വിധത്തിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്കിന് നമ്മളൊരു 2-2.5 ഇഞ്ചോളം ഞാൻ നെക്കിൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം തന്നെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് വെച്ച് അതേ ലെങ്ത്ത് അതേ വിത്ത് തന്നെയാണ്, 3 ഇഞ്ച് വിത്തും 2.5 ഇഞ്ച് അതിൻ്റെ ലെങ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിന് നമ്മൾ 5 ഇഞ്ചും 3 ഇഞ്ച് വിത്തുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ അവിടെ ഓരോ വെട്ട് കൊടുക്കണം, എങ്കിലാണ് നമ്മൾ ക്യാൻവാസ് തിരിയാനൊക്കെ കുറച്ചുകൂടെ ഈസി, റൗണ്ട് നെക്കിനൊക്കെ. എന്നിട്ട് തിരിച്ചിട്ട് മേൽവശത്തൂടെ ഒരു അടി കൊടുക്കുക, അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അവിടെ അവിടെ ഓരോ ഹെമ്മിങ് കൊടുത്താൽ മതി കൈ തന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഷോൾഡറുകൾ ജോയിൻ ചെയ്യുക, പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മാർക്കൊക്കെ ഒന്ന് അളന്നെടുക്കുക. 2 ഇഞ്ച് സ്ലീവ് ഫ്രണ്ട് കുഴി ഫ്രണ്ട് വശത്ത് വരുന്ന വിധത്തിലായിരിക്കണം അതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അളവെടുക്കുക. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ 32-38 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവിന് ഞാൻ അടിവശം 5 കൊടുക്കണം, അതുപോലെ ഇടയിൽ ഒരു 6 കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. 2-2 ഇഞ്ച് അവിടെ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. നമ്മൾ ഷോൾഡർ ടു വേസ്റ്റ് അളവ്, വേസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക. 34-ൻ്റെ 1/4 ഭാഗം എടുക്കുക. അതേപോലെ 38-ൻ്റെ 1/4 ഭാഗം എടുക്കുക. ഇതിപ്പോൾ ഡബിളാക്കി മടക്കിയത് കൊണ്ട് ഡബിളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ 38-ന് നമ്മൾ പാതിയാണ് എടുക്കേണ്ടത് കേട്ടോ. വേസ്റ്റ് അളവ് ഹിപ്പ് അലവൻസ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഹിപ്പ് ഞാൻ താഴോട്ട് 20 എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് ഒന്ന് അതുവരെ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്ലിറ്റ് അടിക്കുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ഒരു 1/2 ഇഞ്ച് മേലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കണമെങ്കിൽ കണ്ടോ. അതുപോലെ ഞാനൊന്ന് വെട്ടി വിട്ടിട്ടുണ്ട് കണ്ടോ, എങ്കിലാണ് നമുക്ക് നീറ്റായിട്ട് വരുള്ളൂ. അടിച്ച് നിർത്തിയതിൻ്റെ തൊട്ട് മുന്നോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് മുന്നോട്ടായിട്ട് നമ്മളത് വെട്ടണം കേട്ടോ. ഇതുപോലെ നീറ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ 2 സൈഡും അടിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ചുരിദാറിൻ്റെ പണി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.